നമസ്കാരം, യൂട്യൂബ് ടെക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് പബ്ജിയുടെ കൊറിയൻ വേർഷൻ നമ്മുടെ സ്മാർട്ട്ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റുക എന്നതിനെ കുറിച്ചിട്ടാണ്. സോ പബ്ജി എന്തിനാണ് നിരോധിച്ചത്, അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞ് ഈ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് നേരിട്ട് തന്നെ പബ്ജിയുടെ കൊറിയൻ വേർഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് സേഫായിട്ട് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് കളിക്കാമെന്നതിനെ കുറിച്ച് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാം. സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തായ് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയിലൂടെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ലെറ്റ്സ് ഗോ. സോ ഫ്രണ്ട്സ്, നമുക്കറിയാം പബ്ജി ഇപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. സോ നമുക്ക് ഇപ്പോൾ ഒന്ന് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ആക്കി നമുക്ക് പബ്ജി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സോ നമുക്ക് കാണുന്നില്ല, കാരണം പബ്ജി ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ലഭ്യമല്ല. സോ ഇനി ഞാൻ ഈ പ്ലേ സ്റ്റോറിലൂടെ തന്നെയാണ് പബ്ജിയുടെ കൊറിയൻ വേർഷൻ ഡൗൺലോഡ് ചെയ്യാം. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കൊറിയൻ സെർവറിലേക്ക് നമ്മുടെ വി പി എൻ കണക്ട് ചെയ്തിട്ടാണ് നാം പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ പബ്ജി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യമായി ഇൻസ്റ്റാളാക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് പാണ്ട വി പി എൻ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ പ്ലേ സ്റ്റോറിലോട്ട് പോയി അവിടെ പാണ്ട വി പി എൻ എന്ന് സെർച്ച് ചെയ്യും. സോ പാണ്ട വി പി എൻ എന്ന് സെർച്ച് ചെയ്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കണം. 5 മില്യൺ ഡൗൺലോഡ്സ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. സോ പാണ്ട വി പി എൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നുണ്ട്. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൊറിയൻ സെർവറിലേക്ക് ഇത് കണക്ട് ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ സെർവർ ലിസ്റ്റിൽ പോയി കൊറിയൻ്റെ സെർവർ കണക്ട് ചെയ്യുകയാണ്. സ്മാർട്ട് കണക്ട് എന്നുള്ളൊരു ഓപ്ഷനോട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൊറിയൻ സെർവറിലേക്ക് കണക്ട് ചെയ്യാം. സോ അതിനുവേണ്ടി നമ്മൾ കൊറിയൻ സെർവർ ഒന്ന് സെർച്ച് ചെയ്യണം. ഓക്കെ, കൊറിയ എന്നുള്ളത് 2-3-4 സെർവർ കാണാം. നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. റെക്കമെൻഡ് ആയിട്ടുള്ള ഭാഷത്തെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സോ കണക്റ്റഡ് ആയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങൾ ഈ കൊറിയൻ സെർവറിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പെയ്ഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണിക്കും. സോ അതിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിന് തൊട്ടതായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സമയത്തിന് ഉപയോഗിക്കാനായിട്ട് ഫ്രീ ആയിട്ട് ഒരു ആഡ് കണ്ട് നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. സോ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു ആഡ് ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് ഈ സെർവർ നിങ്ങൾക്ക് വി പി എൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ഞാൻ അത് ആദ്യം ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഇത് കാണിക്കാത്തത്. നാം ഇനി ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ഇമെയിൽ, അതായത് നമ്മൾ സ്ഥിരമായി നമ്മളെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ അല്ലാതെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ അല്ലറ ചില്ലറ ആപ്ലിക്കേഷനിലൊക്കെ സൈനപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെയിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ഉപയോഗിക്കാതിരിക്കുന്നതാവും ഏറ്റവും നല്ലത്. സോ ഞാൻ പ്ലേ സ്റ്റോറിലോട്ട് പോവുക. ഫസ്റ്റിനെ പ്ലേ സ്റ്റോറിൽ പോയി നമുക്കൊന്നും കാണാനായി സാധിക്കില്ല. നമ്മുടെ സെർവർ കണക്ട് ചെയ്തതായിട്ട് കാണിക്കില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ അക്കൗണ്ട് ഇതിലൊന്ന് നമ്മുടെ ഞാൻ പറഞ്ഞ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ ലോക്കൽ മെയിൽ അല്ലെങ്കിൽ നാം ഇതിനായിട്ട് വേണ്ടി പ്രത്യേകം മെയ്ഡപ്പ് ചെയ്ത ഒരു മെയില് ഇതിലേക്ക് ലോഗിൻ ചെയ്യണം. സോ ഞാൻ ആ മെയില് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് കാണാനായി സാധിക്കും നമ്മുടെ ലാംഗ്വേജൊക്കെ ആകെ മാറിയിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ പബ്ജി എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ പബ്ജി ടൈപ്പ് ചെയ്തപ്പോൾ കണ്ടില്ല, ഇപ്പോൾ നമ്മൾ കൊറിയൻ സെർവറിലേക്ക് കണക്ട് ചെയ്തപ്പോൾ നമ്മുടെ പബ്ജി ഇവിടെ ലഭ്യമാണ്. സോ ഇവിടുന്ന് നമുക്ക് പബ്ജി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇൻസ്റ്റാൾ. സോ ഫ്രണ്ട്സ്, ഇവിടെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും എന്തെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഈ കൊറിയൻ വേർഷൻ പബ്ജി ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പ് ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന പബ്ജി നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകും. പക്ഷേ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, രണ്ട് പബ്ജിയും അവിടെ സെപ്പറേറ്റ് തന്നെ കെടുക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, നമ്മുടെ പബ്ജി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഓണാക്കിയിട്ടിരിക്കുന്ന സെർവർ, കണക്ട് ചെയ്തിരിക്കുന്ന സെർവർ നമ്മളൊന്ന് ഓഫ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഞാനിവിടെ ഓഫാക്കിയിട്ടുണ്ട്, സെർവർ ഓഫാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ രണ്ട് പബ്ജി ഉണ്ട്. ഞാനിവിടെ കൊറിയൻ വേർഷൻ പബ്ജി ഓപ്പൺ ആക്കാൻ പോവുകയാണ്. സോ നമ്മൾ പബ്ജി ഓപ്പൺ ആയിട്ടുണ്ട്. നാം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് നമ്മൾ പഴയ പബ്ജി ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്ന അക്കൗണ്ട് നമുക്ക് ഈ കൊറിയൻ വേർഷനിൽ ലഭിക്കുകയില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ടൊരു കളി കളിച്ചു തുടങ്ങേണ്ടി വരും.
ഓക്കെ, ഞാനത് സ്റ്റെപ്പിടെ നമുക്ക് ചെറുതായിട്ട് സ്കിപ്പ് ചെയ്യണം. ഞാനിനി പബ്ജി ഓപ്പൺ ആയിട്ടുള്ളതൊന്ന് കാണിക്കാം. ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. സോ നമുക്ക് ഇങ്ങനെയാണ് പബ്ജി കൊറിയൻ വേർഷൻ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പ്ലേ സ്റ്റോറിൽ എപ്പോഴും നമ്മുടെ ഡിസ്കണക്ട് ചെയ്തിട്ടും നമ്മുടെ വി പി എൻ ഡിസ്കണക്ട് ചെയ്തിട്ടും എപ്പോഴും നമ്മളെ പഴയ പോലെ ആ സെർവർ കൊറിയൻ സെർവറിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ സെറ്റിങ്സിൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയി അവിടെ ആപ്പ് മാനേജ്മെൻറ്റിൽ പോയി നമ്മുടെ പ്ലേ സ്റ്റോർ ഒന്ന് ക്ലിയർ ക്യാച്ച് ക്ലിയർ ഡാറ്റ അടിച്ചാൽ നമുക്ക് പഴയ പോലെ നമ്മുടെ പ്ലേ സ്റ്റോർ ആവുന്നതാണ്. സോ എല്ലാവർക്കും ഈ അറിവ് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അതുകൊണ്ട് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു അടുത്ത വീഡിയോ വരുന്നതേ.